വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കിവി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായിട്ടുള്ള മോഡേൺ കേക്ക് ആയിട്ടുള്ള ഫോർട്ട്ലൈൻ കേക്കാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവണൊന്നും ഇല്ലാണ്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ കിവി ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ കിവി ക്രഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കിവി ക്രഷ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതുണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് കിവി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന മെത്തേഡൊന്നും കാണിച്ചിട്ടില്ല വീഡിയോ, ഒരുപാട് ലെങ്തി ആവണാറിനും കൊണ്ട്. ഒരു കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആയതിന് ശേഷം നമ്മൾ നാല് കിവിയുടെ ഫ്രഷ് ആയിട്ടുള്ള പൾപ്പ് അതിനകത്ത് അടിച്ചിട്ട് ഒഴിച്ചിട്ടുള്ള ഒരു പരുവാണത്. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നല്ലൊരു തിക്ക് ടെക്സ്ചർ ആവുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കുക. അത് അതെന്നിട്ട് തണുപ്പിച്ച പരുവാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത് കേട്ടോ. നമുക്ക് സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാം. കിവി ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്പഞ്ചാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നാല് വലിയ മുട്ട വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആദ്യം ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. ശരിക്കും ഞാൻ രണ്ട് ടൈപ്പ് കേക്ക് വെച്ചിട്ടാണ് ഇത് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് കേക്ക് യൂസ് ചെയ്തത്. അതായത് മൂന്ന് ലെയർ കട്ട് ചെയ്യണതും അതുപോലെ തന്നെ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യുന്ന ഒരു അര കിലോൻ്റെ കേക്കും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാനിത് മൊത്തത്തിൽ ഐസിങ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 1 kg കേക്കിൻ്റെ ആണ്. അതുപോലെ തന്നെ അര കിലോ കൂടി ചെയ്തിട്ട് നിങ്ങൾ ടോപ്പിൽ ഐസിങ് ചെയ്യാം. അപ്പോൾ എല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ തന്നെ നാല് മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ പതൊക്കെ വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അത്യാവശ്യം ബീറ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഒരു 1/4 cup പഞ്ചസാര ചേർത്താൽ മതി. കാരണം നമ്മൾ കിവിയുടെ ക്രഷിനകത്ത് നല്ലപോലെ പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ ക്രഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ടും നമ്മൾ കിവിയുടെ ക്രഷ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോഞ്ചിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒരു 1/4 cup മതിയാവും ഇതിന്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് പറയണത്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്ന ഒരു സമയം വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. 1/4 cup അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സേവ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളും അതുപോലെ തന്നെ ഒരു അരിപ്പയും എടുക്കുക. ഞാൻ ഇതുപോലത്തെ അരിപ്പയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 cup അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിനകത്തേക്ക് 1 tbsp അളവിൽ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോൾ കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ എല്ലാ കേക്കിലും പറയാറുണ്ട്. അപ്പോൾ 1 tbsp കോൺഫ്ലോറും അതുപോലെ തന്നെ 1/2 tsp നമ്മൾ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 tsp അളവിൽ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് സേവ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ അരിപ്പൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വട്ടം തന്നെ ചെയ്യാറുള്ളൂ. എന്നിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ബാച്ച് ബാച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ നമ്മുടെ ഹാൻഡ് മിക്സർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാറ്. അപ്പോൾ സ്പീഡ് 1 ൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. അതല്ല ഫോൾഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വെച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഓവർ മിക്സ് ആവരുത്. ബീറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ൽ മാത്രമേ ഇടാൻ പാടുള്ളൂ സ്പീഡ്. ഇതാ ഇതുപോലെ സെക്കൻഡ് ബാച്ച് വിട്ടിട്ട് സ്പീഡ് 1 ൽ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. നമുക്ക് ഇതിലേക്ക് കിവിയുടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്രഷ് 2 tbsp അളവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല മധുരത്തിൽ നല്ലോണം കുക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മധുരം കുറച്ചിട്ടാൽ മതി. നേരത്തെ നമ്മൾ ഷുഗർ ഇടുമ്പോൾ 1/4 cup എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി കിവിയുടെ ക്രഷും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ കിവിയുടെ ക്രഷ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മളൊരു ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നാച്ചുറലി നല്ല കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/4 cup അളവിൽ പാല് ആഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഗ്രീൻ എന്നുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്രീൻ കളറായാലും കുഴപ്പമില്ല. അതിട്ടിട്ട് 2 drops ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള കുക്കറൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിൽ ബേക്കിംഗ് ഷീറ്റ് കറക്റ്റ് അളവിൽ വെട്ടിയിട്ട് വയ്ക്കാം.
കുക്കറിൽ ബേക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ കുക്കറല്ല പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. കുക്കറിൻ്റെ താഴെ ഒരു തട്ട് വെച്ചിട്ട് ഒരു പഴയ പാത്രം വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രം നമ്മളൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലത്തെ സ്ക്യൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് എല്ലാം അതിൽ നിന്ന് പോയി കിട്ടിക്കോളും. നല്ലപോലെ ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കുക. 35 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്ത ശേഷമുള്ള ചൂടാറിയതിന് ശേഷമുള്ള കേക്കാണിത്. അപ്പോൾ ഇത് ഞാൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ബ്രൗൺ കളറിലുള്ള പാർട്ട് കട്ടർ വെച്ചിട്ടെങ്ങാനും കട്ട് ചെയ്ത് കളയാം കേട്ടോ. റൗണ്ട് ഷേപ്പിലുള്ളത് ഞാനിപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് കളയുന്നില്ല. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ മാക് ടോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 ലെയറിലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് എനിക്ക് മൊത്തം 2 കപ്പ് വേണ്ടി വന്നു വിപ്പിംഗ് ക്രീം. നമ്മൾ കളറും ചെയ്യുന്നുണ്ട്, കളർ മിക്സ് ചെയ്തിട്ടും ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 1.5 കപ്പ് അളവിൽ ഞാൻ ബീറ്റ് ചെയ്തിട്ടെടുക്കുകയാണ്. ക്രം കോട്ട് ചെയ്യാനേ ഇത് തികയുള്ളൂ കേട്ടോ. ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഷുഗർ ഉള്ളതാണ്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് കുറച്ച് ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൂട്ടി വരിക. ഒരു 6 to 7-8 മിനിറ്റിലൊക്കെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് കറക്റ്റ് പീക്ക് ഫോംസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഞാൻ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കും ചെയ്യുന്നത്. ആകെ കൂടിയിട്ട് ആ പുറത്ത് നമ്മൾ ആ ഫോൾട്ട് ലൈൻ കൊടുക്കുന്നത് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആവാൻ നല്ലതാണ് ഈ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഷുഗർ സിറപ്പ്. അതിനുശേഷം ഞാൻ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കിവിയുടെ ക്രഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നട്ട്സോ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വയ്ക്കാം. ഇതുപോലെ ഓരോ ലെയറും ഇതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ഐസിങ് ചെയ്തിട്ടെടുക്കാം. വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഐസിങ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 6 ലെയർ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 2 കേക്ക് 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ ടോപ്പ് ലെയർ ആയിട്ടുണ്ട്. ടോപ്പ് ലെയറിലും ഞാനൊന്ന് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ട് ഇനി മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്. ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മേലെ വേറെ കളറ് കൊടുക്കുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊരു ഗ്രീൻ കളറിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് അളവിലുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി ടോപ്പിൽ നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ 20 മിനിറ്റ് തണുപ്പിച്ച് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കവർ ചെയ്തിട്ടെടുക്കാം. ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം പരിചയം പ്രാക്ടീസ് ഒന്നും ആവാത്തവർക്ക് കേട്ടോ ലെവൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പറും അതുപോലെ തന്നെ ഐസിങ് നൈഫൊക്കെ യൂസ് ചെയ്തിട്ട് പറ്റാവുന്ന പോലെയൊക്കെ നമുക്ക് ലെവൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് കവർ ചെയ്യാനായിട്ട് പറ്റും. കേക്ക് ക്രീമിൽ കുറച്ചിങ്ങനെ എയർ ബബിൾസ് വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെ എയർ ബബിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ വിപ്പ് ചെയ്യാത്ത കുറച്ച് ക്രീം നിങ്ങൾ വിപ്പിംഗ് ക്രീമിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്ത കാരണം കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ഹോൾസ് പോലൊക്കെ ഈ ഒരു ക്രീമിനകത്ത് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തിട്ടെടുക്കാം. ഒരുവിധം ലെവലാക്കി എടുത്തിട്ടുണ്ട്. കട്ടിങ്ങിനായിട്ട് ഞാൻ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടുള്ളത് പിസ്ത ഗ്രീനാണ്. അപ്പോൾ ഇനി ഫോൾട്ട് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രീന് നേരത്തെ നമ്മൾ സ്പോഞ്ചിൽ ഒഴിച്ചിട്ടുള്ള ഫോറസ്റ്റ് ഗ്രീൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരുവിധം സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫോൾട്ട് ലൈൻ കൊടുത്തു തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ മിക്സ് ചെയ്തിട്ടുള്ള 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഫോൾട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോൾട്ട് ലൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു സെമി ഫോൾട്ട് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ഭാഗത്തോളം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. സിഗ്സാഗ് ആയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ചിങ്ങനെ ഹോൾസ് പോലെ കാണുന്നത് എയർ ബബിൾസ് വന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്തെടുത്തതാണ്.
ഫോട്ടോലൈൻ്റെ ബോർഡറുമേ ഒരു ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റ് നമുക്ക് കൊടുക്കാം. ഇത് എഡിബിളാണ്, നമുക്ക് എല്ലാ കേക്ക് ആക്സസറീസ് കിട്ടുന്ന ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് പൊടി ആയിട്ടും കിട്ടും, അതുപോലെ തന്നെ ഇതേപോലെ ഡയറക്റ്റ് മെറ്റാലിക് പെയിൻ്റ് ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ മെറ്റാലിക് പെയിൻ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഐഡിയൊക്കെ അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷുഗർ ബോൾസും പിന്നെ ഇതേപോലെ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു DIY ടോപ്പറുമാണ്. ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു സ്ക്യൂർമ വെച്ചിട്ട് ജസ്റ്റ് കേക്കിൻ്റെ ടോപ്പിലൊന്ന് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഏത് പർപ്പസിനാണ് കേക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടോപ്പിങ്സൊക്കെ കൊടുക്കാം. പിന്നെ ഇതിൽ ഹൈറ്റിൽ നമ്മൾ ചെയ്യുന്ന കേക്കും അധികം ഫ്ലവർ ഡിസൈനും അങ്ങനെയൊന്നും ചെയ്യില്ല, ഫ്രഷ് ഫ്ലവേഴ്സൊക്കെയാണ് കൂടുതലും വെക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയൊക്കെ അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് ഹാർട്ടിൻ്റെ സ്ക്യൂറും ഇതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് കേക്കിൻ്റെ ഉള്ളിലേക്ക്. ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിൽ ആ സെവൻ മാത്രമേ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാർട്ടികളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കേക്കാണ് ഫോട്ട്ലൈൻ കേക്ക്. ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഞാൻ പറയാറുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.